നമസ്കാരം, ഞാൻ ഗോകുല് രമേഷ്. എല്ലാവർക്കും തൃശ്ശൂർക്കാരൻ്റെ ഇടയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നുള്ളതെന്ന് പറയാനല്ല, തിരുപ്പള്ളി പോകുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലമാണ് വിരിപ്പാറ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ആ തിരുപ്പള്ളി പോകുമ്പോൾ ചക്രവാണി ജംഗ്ഷനിൽ നമ്മൾ റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ വഴിയാണ്, ആ വഴി വന്ന് നമ്മൾ ഇവിടേക്കെത്തും. ഇവിടെ നിന്ന് പറയുന്നത് നമ്മളധികം കണ്ടിട്ടില്ലാത്തൊരു സ്പോട്ട് തന്നെയാണത്. ഇവിടെ അധികം ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വരുന്നേ ഉള്ളൂ, നമ്മളധികം ആളുകളൊന്നും ഇല്ല. സൺഡേസിലാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ ഒരു ഡീറ്റെയിൽഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ഏരിയ നമുക്ക് ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഒറ്റ ഒരു വ്യൂവിൽ തന്നെ കാണാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം തന്നെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ മറ്റുള്ള വിഷ്വൽസിലൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ വിരിപ്പാവിനെ കുറിച്ച് പറയുകയാണ്. ചാലക്കുടി നിന്ന് ഏകദേശം 14 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ടേക്കായിട്ട്. നമ്മൾ അതിരപ്പള്ളി പോകുന്ന റൂട്ട് തന്നെയാണ്. അപ്പോൾ ആ പോണ വഴിക്കായിട്ട് ചക്രവാണി ജംഗ്ഷനിൽ എത്തും. ഒരു 12 കിലോമീറ്റർ ആകുമ്പോൾ അവിടെ നിന്ന് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി നമ്മൾ ആ വഴി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ വഴി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കെത്തും. ഏകദേശം 2 കിലോമീറ്റർ ഒരു കുഞ്ഞു ഉള്ളുവഴിയുണ്ട്. ആ ഉൾവഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കെത്താണ്. ഈ വിരിപ്പാറ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പേരുള്ളത് എന്ന് പലർക്കും സംശയം തോന്നാം. വിരിപ്പാറ എന്നാൽ വിരിച്ച പാറകൾ എന്നാണ് അർത്ഥമാക്കുന്നത്, പേര് സൂചിപ്പിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നദിയുടെ ഭാഗങ്ങൾ പാറകൾ കൊണ്ട് മനോഹരമാക്കുന്നു. ഇത് നമ്മൾ നോക്കിക്കാണുന്ന കൂടുതൽ ചെറിയ ചെറിയ പാറക്കെട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കനത്ത മഴ പെയ്യുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കാണാൻ സാധിക്കില്ല. അതിന് മുകളിൽ കൂടെ ആയിരിക്കും വെള്ളം ഒഴുകി പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ സാധാരണയായി ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയാം, നമുക്ക് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഒരു സ്ഥലം തന്നെയായിരിക്കും. വളരെ സൈലൻ്റ് എന്ന് വേണം തന്നെ പറയാനായിട്ട്. നമുക്കിവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്താൽ തന്നെ ഒന്ന് റിഫ്രഷ് ആവാൻ സാധിക്കും നല്ല രീതിയിൽ. അപ്പോൾ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. നമുക്ക് ഉമ്പുർമൊഴിയും ഏകദേശം ഇത് കാണാൻ ഒരുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കെട്ടുകളും കണ്ടില്ലേ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കെട്ടുകളും ഉണ്ട്. ചെറിയ ഇടയ്ക്ക് നമുക്ക് പാറകളും മറ്റുള്ള കാര്യങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഉണ്ട് രണ്ട് മലകൾ. ഏകദേശം തുമ്പൂർമൊഴി ഏകദേശം ഇതിൻ്റെ സിമിലാരിറ്റി പോലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്ലേസ് ആണോ നമുക്ക് വരാനും. ഈവനിങ് ടൈമിലാണ് ഒന്ന് ബെറ്റർ. ഇപ്പോൾ ഇത്തിരി നല്ല സൺലൈറ്റ് അടിക്കേണ്ടത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇതൊക്കെ പാറയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുക, അപ്പോൾ കാലൊക്കെ ലേശം ചെറുതായിട്ട് പൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് ഒക്കെ വരാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഉച്ച ടൈമിൽ അത്ര സെറ്റല്ല എന്ന് വേണം പറയാനായിട്ട്. അത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് അപ്പുറത്തേക്കൊക്കെ പോവാട്ടോ. പക്ഷേ ഇത് റിസ്ക്കാണ്, ചില സ്ഥലത്തൊക്കെ ചെറിയ ആഴം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ശുദ്ധവായും തണുത്ത കാറ്റും ഈ സ്ഥലത്തിന് വളരെയധികം ഭംഗി കൂട്ടുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞുകൂടി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ആയിക്കോട്ടെ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടലി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിടാം. ഓക്കെ, ബൈ.